ഇടുക്കിയിലെ ശല്യക്കാരൻ കാട്ടാൻ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. കൂട്ടിലടയ്ക്കണോ റേഡിയോ കോളർ ഘടിപ്പിക്കണോ എന്ന് പിന്നീട് തീരുമാനിക്കും. കെ വി സന്തോഷ് കുമാർ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. സന്തോഷ്, ഉന്നത തലങ്ങളിൽ നിന്നുള്ള അനുമതിക്ക് കാത്തു നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. വേഗത്തിൽ നടപടി തുടങ്ങുമോ വനം വകുപ്പ്? വിവരങ്ങൾ എങ്ങനെയാണ്? നിമ്മി, എന്തായാലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള സംഘം ചിന്നക്കനാൽ ശാന്തമ്പാറ ഭാഗത്തെടുത്ത് ഈ അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളെ നിരീക്ഷിച്ചിരുന്നു. പ്രധാനമായും മൂന്ന് കാട്ടാനകളാണ് ഈ മേഖലയിൽ ശല്യമുണ്ടാക്കുന്നതാണ് ഇവർ കണ്ടെത്തിയിരുന്നതും. ഇതിൽ അരിക്കൊമ്പനാണ് ഏറ്റവും കൂടുതൽ ശല്യക്കാരനായിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആറ് വീടുകളും മൂന്ന് കടകളും അരിക്കൊമ്പൻ തകർത്തിട്ടുണ്ട്, ഏറ്റവും പുതിയതായിട്ടുള്ളത്. അതിൽ ഇന്നലെയും അരിക്കൊമ്പൻ 301 കോളനിയിൽ ഒരു വീട് തകർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്ന് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് അരിക്കൊമ്പനെ ഈ ഭാഗത്തു നിന്ന് പിടിച്ചു മാറ്റണം എന്ന് തന്നെയായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ശുപാർശ ചെയ്തിരുന്നത്. ആനയെ മയക്കു വെടിവെച്ച് പിടിച്ച ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉൾക്കാട്ടിൽ തുറന്നു വിടുകയോ അതല്ലെങ്കിൽ ഈ സ്ഥലത്തു നിന്നും മാറ്റുന്നതിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ GSM കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ പിടികൂടി മയക്കു വെടിവെച്ച് പിടികൂടി കൂട്ടിലടക്കുകയോ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഏത് നടപടിയിലേക്കാണ് കടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് ഇതിനെ പിടികൂടിയ ശേഷം അവിടെ നിന്നും മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളതൊക്കെ അറിഞ്ഞ ശേഷമായിരിക്കും ചെയ്യുക. എന്തായാലും മുമ്പും അതായത് 2017 അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി ഇവിടെ മയക്കുവെടി വെച്ചിരുന്നു. ആ സമയത്ത് മയക്കുവെടി വെച്ചെങ്കിലും ആന ഏതാണ്ട് 7 കിലോമീറ്ററോളം ഓടി അവിടെ നിന്ന് പോകുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ റേഡിയോ കോളർ ഘടിപ്പിക്കാനോ നിരീക്ഷിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിനെ പിടികൂടിയ ശേഷമായിരിക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ശരി, സന്തോഷം.